എന്തെല്ലാം ഹിക്മത്തുകളാണ് പടച്ചതമ്പുരാൻ ഉമ്മത്ത് മുഹമ്മദിനെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു എടുത്ത തീരുമാനം. റസൂലുള്ളാഹിന്റെ ജാഗ്രത. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا ومولانا ومصطفانا محمد وعلى آل سيدنا ومولانا ومصطفانا محمد. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. أشهد أن لا إله إلا الله. أستغفر الله. أسألك الجنة وأعوذ بك من النار. اللهم ارحمني يا أرحم الراحمين. اللهم اغفر لي ذنوبي يا رب العالمين. راد سيداي الله سبحانه وتعالى പരിശുദ്ധമായ റമദാൻ ശരീഫിന്റെ ഹഖ്ജാഹ് ബറക്കത്ത് പുണ്യം കൊണ്ട് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ പാപങ്ങളെ നമ്മിൽ നിന്നും അകത്തി അതിനെ അകറ്റി തേച്ചു മാറ്റി കളഞ്ഞ് സ്വർഗത്തിന്റെ അവകാശികളാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഖൈറായ നിലയിലുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണം തമ്പുരാനെ. നിനക്കിഷ്ടപ്പെട്ട എല്ലാവിധ ഖൈറായ കാര്യങ്ങളും ചെയ്യുവാനുള്ള മനസ്സന്തോഷവും താൽപര്യവും ഞങ്ങളുടെ കൽബിൽ നീ നിറച്ചു തരണം തമ്പുരാനെ. പരിശുദ്ധമായ റമദാൻ 16 രാവിനെ സംബന്ധിച്ചാണ് നമുക്ക് പറയുവാനുള്ളത്. 14, 15, 16 രാവുകൾ നരകത്തിൽ നിന്നും മോചനം കിട്ടുവാനും സ്വർഗപ്രവേശനത്തിനുള്ളതും അതിനു വേണ്ടിയുള്ള മലക്കുകളുടെ തിരുശഫാഅത്തുകളും അതും വളരെ പ്രധാനപ്പെട്ട മലക്കുകളുടെ എല്ലാം തിരുശഫാഅത്തും ഉൾക്കൊള്ളുന്നതാണ് 14, 15, 16 രാവുകൾ. പ്രത്യേകിച്ച് 16 രാവ് തറാവീഹ് നിസ്കരിച്ച് കഴിഞ്ഞ് സലാം വീട്ടിയ ഉടൻ തന്നെ, അവസാന സലാം വീട്ടിയ ഉടൻ തന്നെ നരകത്തിൽ നിന്നും എന്റെ അടിമകളെ ഞാനിതാ മോചിപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിലേക്ക് ഈ ഇബാദത്ത് ചെയ്ത ആൾക്കാരെ ഞാനിതാ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു സുവാർത്ത അറിയിക്കും അലിയെ എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയാണ്. അതുകൊണ്ട് നരകത്തിൽ നിന്നും ഒഴിവാകുവാനുള്ള പ്രാർത്ഥനയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള പ്രാർത്ഥനയും ദുആയും വളരെ കൂടുതൽ നിർബന്ധപൂർവം അനുഷ്ഠിക്കണം എന്ന് ആദ്യം എന്റെ ശരീരത്തിനോടും രണ്ടാമത് നിങ്ങളോടും ആവശ്യപ്പെടുകയാണ്. പടച്ച റബ്ബേ, നിന്റെ നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം. അല്ലാഹുമ്മ അജിർനീ മിനന്നാർ, നിന്റെ നരകത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് ഒരാൾ 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ നരകം പറയും അർഹമുർ റഹീമായ പടച്ച റബ്ബേ, ഫഖാലത്തിന്നാറു, നരകം പറയും യാ റബ്ബി ഇന്ന ഫുലാനൻ ഇസ്തആദ അന്നി ഫലിദാലിക അല്ലാഹുമ്മ ജന്നിബുഹു അന്നി എന്ന് നരകം പറയും എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. നരകത്തിനോട് കാവലിനെ തേടിയാൽ ഉടൻ തന്നെ നരകം പറയുന്നത് എന്നെ അവനിൽ നിന്നും ദൂരത്താക്കണം, എന്നിൽ അവനെ പ്രവേശിപ്പിക്കരുത്. ഇത് അള്ളാഹു കബൂലാക്കുകയും ചെയ്യും. ഇനി അള്ളാഹുമ്മ പടച്ചവനെ, ഇന്നി അസ്അലുകൽ ജന്ന, നിന്നോട് സ്വർഗത്തിനെ ഞാൻ ചോദിക്കുന്നു എന്നൊരു 3 പ്രാവശ്യം നല്ല ഇഖ്ലാസായിട്ട് റബ്ബുൽ അദീമായ അള്ളാഹുവിനോട് നാം ചോദിച്ചാൽ സഅലനീ, ആ സ്വർഗം പറയും എന്നെ അവൻ ചോദിച്ചിരിക്കുകയാണ്. വസ്താഖത്തീ, എന്നെ അവൻ വളരെയേറെ കരുണയോടുകൂടി സ്നേഹിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് എന്നിൽ അവനെ പ്രവേശിപ്പിക്കണം എന്ന് സ്വർഗവും പറയുമെന്നാണ്. നരകത്തിനോട് കാവലിനെ തേടിയാൽ നരകം ശഫാഅത്ത് ചെയ്യും. സ്വർഗത്തിനെ ചോദിച്ചാൽ സ്വർഗം അവന് ശഫാഅത്ത് ചെയ്യും. അങ്ങനെ സ്വർഗവും നരകവും നമുക്ക് സ്വാധീനിച്ച് കിട്ടുവാനുള്ള ഒരു രാവാണ് 16 എന്ന് അലി ഇബ്നു അബി ത്വാലിബ് തങ്ങളോട് പറയുകയാണ്. ഇനി നമുക്ക് ശഫാഅത്ത് ചെയ്യുവാൻ പടച്ച തമ്പുരാൻ ഒരുപാട് സൃഷ്ടികളെ ആക്കിയിരിക്കുകയാണ്. നബിയുടെ നിർദ്ദേശപ്രകാരം, നബിയുടെ നിർബന്ധപ്രകാരം, നബിയുടെ ആഗ്രഹപ്രകാരം നരകത്തിന്റെ 2 സഫുകളിൽ നരകനിവാസികളെ
കയറ്റി നിർത്തിയിട്ട് സുദീർഘമായ സഫാൻ നടുവിൽ കൂടി അതിന്റെ ഒത്ത മധ്യത്തിൽ കൂടി ഇടയിൽ കൂടി സ്വർഗനിവാസിയെ കൊണ്ടുപോവുകയാണ് സ്വർഗത്തിൽ കടത്താൻ. നരകത്തിന്റെ ആളലോ അതിന്റെ വേദനയോ അതിന്റെ ചൂടോ ഒന്നും അടിക്കാതെ ആഹ്ലാദ തിമർപ്പോടുകൂടി സ്വർഗനിവാസി ഈ രണ്ട് നരകനിവാസികളുടെ സഫിന്റെ ഇടയിൽ കൂടി പോകുകയാണ്. ജനങ്ങളെ ഒന്ന് പരീക്ഷിക്കുവാനും അവരെ ഒന്ന് വിഷമിപ്പിക്കുവാനും ഒരു പാഠം പഠിപ്പിക്കുവാനും ആരെ നരകനിവാസികളെ പടച്ച തമ്പുരാൻ ചെയ്യുന്ന ഒരു ഹിക്മത്താണ്. ഇങ്ങനെ അവൻ ആഹ്ലാദ തിമർപ്പോടുകൂടി സ്വർഗനിവാസി ഈ നരകത്തിന്റെ രണ്ട് സഫുകളുടെ ഇടയിൽ കൂടി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ ആ നരകനിവാസികളുടെ സഫിന്റെ ഇടയിൽ നിന്നും ഒരാൾ വിളിച്ചു പറയുന്നു, പടച്ചവനെ, ഈ സ്വർഗനിവാസിയെ എനിക്കറിയാം, ഇവനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ ഓതാൻ പോയവനാണ്, ഇവൻ ദറസിൽ പോയവനാണ്, ഇവൻ നല്ല കാര്യം പഠിക്കാൻ പോയവനാണ്. ഞാനാണ് അവനെ സഹായിച്ചത്, അവന് വസ്ത്രം കൊടുത്തു, മാത്രവുമല്ല അവന് ഭക്ഷണം കൊടുത്തു, അവന് കാശ് കൊടുത്തു, അവന് രോഗം വന്നപ്പോൾ ചികിത്സിക്കാൻ ഞാൻ പണവും ഡോക്ടർമാരെടുക്കലും വൈദ്യന്മാരെടുക്കലും കൊണ്ടുപോയി. അവന്റെ എല്ലാ നല്ല കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ കൂട്ടുനിന്നവനാണ് റബ്ബേ. പക്ഷേ അവൻ നല്ല കാര്യങ്ങൾ ചെയ്ത് സ്വർഗം കരസ്ഥമാക്കിയപ്പോൾ മോശപ്പെട്ട ഒരവസ്ഥയിലേക്ക് അതേ ശൈത്താൻ എന്നെ തള്ളിവിട്ടു. ഞാൻ നരകനിവാസിയായിപ്പോയി. ഞാൻ അവന് ചെയ്ത ഗുണത്തിനെ കണക്കിലെടുത്തെങ്കിലും എന്നെ ഒന്ന് സ്വർഗത്തിൽ കടത്തണം റഹ്മാനെ. അതുകൊണ്ട് സഹോദര, നീ മുത്താലിമായിരുന്നപ്പോൾ എന്തെല്ലാം സഹായ സഹകരണങ്ങൾ ഞാൻ ചെയ്തു. നീ പടച്ചതമ്പുരാനെ ഇബാദത്തെടുക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തെല്ലാം സഹായ സഹകരണങ്ങൾ ഞാൻ ചെയ്തു. നിനക്ക് ഉടയാട വാങ്ങിത്തന്നു, നിനക്ക് വസ്ത്രം വാങ്ങിത്തന്നു, നിനക്ക് ഭക്ഷണം തന്നു, നിനക്ക് പണം തന്നു. അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഒന്ന് ശഫാഅത്ത് ചെയ്യണം. ഈ സ്വർഗനിവാസി അയാളെ ശഫാഅത്ത് ചെയ്ത് ഇയാളോടൊപ്പം സ്വർഗത്തിൽ കടത്തൻ എന്ന് തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി. എന്തെല്ലാം ഹിക്മത്തുകളാണ് പടച്ച തമ്പുരാൻ ഉമ്മത്ത് മുഹമ്മദിനെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അള്ളാഹു എടുത്ത തീരുമാനം, റസൂലുള്ളാഹിന്റെ ജാഗ്രത. അതുകൊണ്ടല്ലേ ശഫാഅത്ത് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. ഇല്ലാ മൻ അദിന ലഹു റഹ്മാനു വറദിയ ലഹു ഖൗലാ. സൽവാചകങ്ങൾ ചൊല്ലി, നല്ല വർത്തമാനങ്ങൾ പറഞ്ഞ്, നല്ല ഇബാദത്തെടുത്ത്, ദിക്റും ചെയ്ത്, തസ്ബീഹും ചെയ്ത്, സലാത്തും ചൊല്ലി ഈ ലോകത്ത് ജീവിക്കുന്ന അവസരം പടച്ചവനെ, സ്വർഗമേ, ആഹ്റമേ, റസൂലേ എന്നൊരു ചിന്തയിൽ കഴിഞ്ഞ ആൾക്കാർക്ക് പടച്ചതമ്പുരാൻ ശഫാഅത്ത് ചെയ്യാനുള്ള അനുവാദം കൊടുക്കും. ഇതാണ് ഇല്ലാമൻ അദിന ലഹു റഹ്മാനു, ആരും ആർക്കും ശഫാഅത്ത് ചെയ്യാത്ത ദിവസം. ഫലാ അൻസാബ ബൈനഹും വലാഹും യതസാഅലൂൻ. പരസ്പരം ഒരു മിണ്ടാട്ടവുമില്ലാത്ത മഹ്ശറിൽ ശഫാഅത്തിന് വേണ്ടി അള്ളാഹു ധാരാളം ആൾക്കാരെ നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി കേൾക്കാം മറ്റൊരു സംഭവം. എന്താണ്? പുന്നാരപ്പെട്ട നബി പറഞ്ഞതാണ്, പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മാതാപിതാക്കൾക്ക് മൂന്ന് മക്കൾ മരിച്ചുപോയാൽ ആ മൂന്ന് പേരും മാതാപിതാക്കളുടെ തെറ്റുകളും കുറ്റങ്ങളും പൊറുപ്പിച്ച് അവരെ സ്വർഗത്തിൽ കടത്തും. പക്ഷേ ഈമാനിന്റെ തരിമ്പ അവന്റെ കൽബിലുണ്ടാകണം. ഈമാനിന്റെ ഒരു അല്പം കാര്യം അവന്റെ കൽബിനകത്തുണ്ടെങ്കിൽ ഈ പ്രായപൂർത്തിയെത്തുന്നതിന് മുമ്പ് മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു പോയാൽ അവർ മൂവരും മാതാപിതാക്കളെ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കടത്തുമെന്ന് തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി. രണ്ടാണെങ്കിലും നബിയെ, രണ്ട് കുട്ടികൾ മരിച്ച സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, രണ്ടാണെങ്കിലും അത് മതി, ആ കുട്ടികളുടെ ശഫാഅത്ത് അല്ലാഹു കബൂലാക്കും. ഒന്നാണെങ്കിലോ നബിയെ എന്ന് ഒരു കുട്ടി മാത്രം മരിച്ച സഹാബാക്കൾ ചോദിച്ചപ്പോൾ, ഒരു കുട്ടിയാണെങ്കിലും നിങ്ങളെ സ്വർഗത്തിൽ കടത്താൻ ആ ഒരു കുട്ടിക്ക് മതിയാകും, ആ ഒരു കുട്ടി മതിയാകും എന്ന് ആരംഭ ശിരോമണി തിരുനബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇതെല്ലാം നബി വാങ്ങിത്തന്ന ഔദാര്യങ്ങളാണ്. അങ്ങനെയുള്ള നബിയെ മറക്കാമോ?
സലാത്ത് കുറയ്ക്കാമോ? ആ നബിയെ പറ്റിയുള്ള ചിന്ത കുറയ്ക്കാമോ? ആ നബിയുടെ വചനങ്ങൾ തള്ളിക്കളയുവാൻ സാധ്യമാണോ? ഇതെല്ലാം ആലോചിക്കണം. അതുപോലെ തന്നെ ഇല്ലാമൻ അദിനലഹുർ റഹ്മാനു, അല്ലാഹു അനുവാദം ചെയ്ത് കൊടുത്ത ചില ശഫാഅത്ത് ചെയ്യും എന്ന കൂട്ടത്തിൽ ഉസ്താദുമാർ, നല്ലവരായ ശിഷ്യന്മാർക്ക് നല്ല ഉസ്താദന്മാർ ശഫാഅത്ത് ചെയ്യും. ബാപ്പ കുടുംബത്തിന് മുഴുവനും ശഫാഅത്ത് ചെയ്യും. കാര്യം ബാപ്പ നല്ല മനുഷ്യനാണ്, നിസ്കാരം മുടക്കാത്ത ആളാണ്, ദിക്റുകൾ നിത്യമാക്കുന്ന ആളാണ്, സുന്നത്തും ഫർളുമായ നിസ്കാരവും നോമ്പും നിർവഹിക്കുന്നവരാണ്. തഹ്ലീലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് വാതോരാതെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം ചൊല്ലുന്ന മനുഷ്യനാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ഇസ്തിഗ്ഫാറിന്റെ വചനം ഉരുവിടുന്ന മനുഷ്യനാണ്. ഉള്ളതനുസരിച്ച് സദഖ ചെയ്യുന്ന മനുഷ്യനാണ്. നല്ല വാചകം പറയുന്ന മനുഷ്യനാണ് വാപ്പ. ഗീബത്തും നമീമത്തും ഫസാദും പറയാത്ത ആളാണ് പിതാവ് എങ്കിൽ മക്കൾക്കും ഭാര്യയ്ക്കും ശഫാഅത്ത് ചെയ്യുമെന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് നബി നിർത്തുന്നില്ല മൂത്ത പുത്രന്മാർ, മൂത്ത പുത്രന്മാർ മുതിർന്നവർ അനുജന്മാർക്ക് ശഫാഅത്ത് ചെയ്യും, മൂത്ത പുത്രിമാർ സഹോദരിമാർക്ക് ശഫാഅത്ത് ചെയ്യും, ഇമാമു മഅ്മൂമീങ്ങൾക്ക് ശഫാഅത്ത് ചെയ്യും. അത് യോഗ്യത കൈവരിച്ചാൽ മതി. ഷാഫി ഇമാമ് ആ മദ്ഹബിൽ സ്വീകരിച്ച, ഷാഫി മദ്ഹബ് അനുസരിച്ച ജീവിച്ച എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യും. ഹനഫി ഇമാമ് അതനുസരിച്ച് ജീവിച്ച ഹനഫി മദ്ഹബിലുള്ള എല്ലാ മഅ്മൂമീങ്ങൾക്കും ശഫാഅത്ത് ചെയ്യും. ഇതൊക്കെയാണ് ഇല്ലാമൻ അദിനലഹുർ റഹ്മാനു, റഹ്മാനായ പടച്ച തമ്പുരാൻ ശഫാഅത്തിന് അനുവാദം കൊടുത്ത എല്ലാ ഓരോരുത്തർക്കും ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹു അനുവാദം കൊടുത്തിരിക്കുന്നു. ശൈഖന്മാരും മുരീദന്മാർക്ക് ശഫാഅത്ത് ചെയ്യും. അതേ, തന്റെ ദിക്റുകൾ കേട്ടനുസരിച്ച് മര്യാദയായിട്ട് ജീവിച്ച മുരീദന്മാർ എത്രയോ ആൾക്കാരുണ്ട്. അവർക്ക് കുടുംബം വേണ്ട, നാട് വേണ്ട, വീട് വേണ്ട, കൂട്ടുകാര് വേണ്ട, അവർക്ക് അല്ലാഹു മതി, അല്ലാഹു അവർക്ക് മതി. വഖഫല്ലാഹുൽ മുഅ്മിനീന ഖിതാല വകാനല്ലാഹു ഖവിയൻ അസീസ വഖഫാ ബിറബ്ബിക ഹാദിയൻ വനസീറ എന്നിത്യാദി ആയത്തുകൾ കാണാൻ സാധിക്കും. അങ്ങനെ മുരീദന്മാർക്ക് ശൈഖന്മാർ ഇതാ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിൽ കടത്തുന്നു. ഇന്ന് നാം സർവ്വസാധാരണയായി എല്ലാ ഔലിയാക്കന്മാരെയും നമുക്ക് അംഗീകാരമാണെങ്കിലും ഗൗസുൽ ആലം മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പുന്നാരപ്പെട്ട റസൂലുള്ളാഹിന്റെ പന്ത്രണ്ടാമത്തെ തലമുറയിൽ ജനിച്ചു വന്ന തങ്ങൾ കുട്ടിയല്ലേ, ആ തങ്ങൾ കുട്ടിയനുസരിച്ച് മൂപ്പര് പറയുന്നത് കേൾക്കുകയും മൂപ്പരെ മനാക്കിബുകൾ നാം വായിക്കുകയും മൂപ്പരുടെ ജീവിതചരിത്രങ്ങൾ പറഞ്ഞുകൊടുത്ത് മറ്റുള്ളവരെ ആത്മീയമായ വഴിയിലേക്ക് ധാരയിലേക്ക് അവരെ നിർദ്ദേശിക്കുകയും ഉത്സുകരാക്കുകയും ചെയ്യുന്നില്ലേ? അപ്പോൾ ഗൗസുൽ ആലമിന്റെ പൊരുത്തം നമുക്ക് കിട്ടും എന്ന് യാതൊരു തർക്കവുമില്ല. യസ്ദാദുൽ യഖീനു അലൽ യഖീൻ. അല്ലാഹുവിനെ പറ്റി, ഔലിയാക്കന്മാരെ പറ്റി, റസൂലുള്ളാഹിനെ പറ്റി, അതേ വേദഗ്രന്ഥങ്ങളെ പറ്റി, റസൂലുള്ളാഹിനെ പറ്റി, ഖുർആനിനെ പറ്റി ഉള്ള വിശ്വാസം ഈമാൻ കൽബിനകത്തങ്ങോട്ട് കടക്കുമ്പോൾ വീണ്ടും വീണ്ടും അല്ലാഹു കടത്തിത്തരുന്നു. അതെങ്ങനെ? ബി മഹബ്ബത്തിൽ ഔലിയായി വസുലഹായി സാലിഫാ, മുൻഗാമികളായ യോഗ്യന്മാരായ ഔലിയാക്കന്മാർ ആരിഫീങ്ങൾ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുമ്പോൾ എന്നെ പിടിച്ചോവർ ആരും പേടിക്കേണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ എന്നല്ലേ ഗൗസുൽ ആലം മുഹയിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. ഇതെല്ലാം ഉമ്മത്ത് മുഹമ്മദിന്റെ പ്രത്യേകതകളാണ്, മറ്റാർക്കും ഇത് കാണാനില്ല. അപ്പോൾ റസൂലുള്ള ഉമ്മത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെച്ചത്? ഇനി ഒന്നുകൂടി ആലോചിച്ചു നോക്കൂ. അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു, അങ്ങനെ വന്നിട്ട് ഇന്നക ഹമീദും മജീദ്
എന്നിട്ട് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ എന്നുള്ള ആ വചനങ്ങളും അങ്ങോട്ട് എഴുതിയിട്ട് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد നബിയെ, എന്തിനാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ ആരെയും ഉൾപ്പെടുത്താതെ ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഒക്കെ തങ്ങൾ ഈ അത്തഹയ്യാത്തിന്റെ അവസാനം ഇബ്രാഹിമിയായ സ്വലാത്ത് ചൊല്ലുന്നത് എന്ന് നബിയോട് ചോദിച്ചപ്പോൾ ഉന്നാരപ്പെട്ട നബി പറഞ്ഞു, എന്നെ മറക്കാത്ത ആളാണ് ഇബ്രാഹിം നബി. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ചോരബന്ധത്തിൽപ്പെട്ടവനാണ് ഞാൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബത്തിനെ പണി പൂർത്തിയാക്കി. എന്നിട്ട് ദുആയിരുന്നു, പടച്ചവനെ ഈ കഅബത്തിലേക്ക് വരുന്ന അവസാന നബിയുടെ ഉമ്മത്തിമാരിൽ ശൈഖന്മാർക്കെല്ലാം ശഫാഅത്ത് ചെയ്യാൻ എനിക്ക് നീ അനുവാദം തരണം. അങ്ങനെ അല്ലാഹു അനുവാദം കൊടുത്തു. മാത്രവുമല്ല, ശൈഖത്തുകളായ വയസ്സെത്തിയവരായ സ്ത്രീകൾക്ക് എന്റെ ഭാര്യയായ സാറയ്ക്ക് ശഫാഅത്ത് ചെയ്യാൻ നീ അനുവാദം കൊടുക്കണം. അല്ലാഹു അനുവാദം കൊടുത്തു. ശാബത്തുകളായ യുവതികളായ പെൺസ്ത്രീകൾക്ക് ശഫാഅത്ത് ചെയ്യാൻ എന്റെ ഭാര്യയായ ഹാജറയ്ക്ക് നീ അനുവാദം കൊടുക്കണം. അതും അനുവാദം കൊടുത്തു. യുവാക്കന്മാരായ പരിശുദ്ധമായ കഅബയിൽ വന്ന് തവാഫ് ചെയ്യുകയും ഉംറ ചെയ്യുകയും ഹജ്ജ് നിർവഹിക്കുകയും ചെയ്യുന്ന എന്റെ ചെറുപ്പക്കാരെ മുത്തു നബിയുടെ ഉമ്മത്തിമാരിൽപ്പെട്ട ചെറുപ്പക്കാർക്ക് ശഫാഅത്ത് ചെയ്യാൻ എന്റെ ചെറുപ്പക്കാരനായ ഇസ്മായിൽ നബിക്ക് അനുവാദം കൊടുക്കണം എന്ന് എന്നോടും എന്റെ ഉമ്മത്തിമാർക്കും വേണ്ടി ശഫാഅത്ത് ചെയ്യുവാൻ, ദുആ ഇരക്കുവാൻ, സ്വർഗത്തിൽ കടത്തുവാൻ ചോദിച്ചു മേടിച്ച ആളാണ് ഇബ്രാഹിം നബി. അതുകൊണ്ടാണ് അത്തഹിയാത്ത്. അതിനകത്ത് ഇബ്രാഹിമിയായ സ്വലാത്തിനെ ഉൾപ്പെടുത്തിയതെന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തുമാത്രം അത്ഭുതമാണടോ! നബിയെ മറക്കുവാൻ പറ്റുമോ? സ്വലാത്ത് കുറയ്ക്കാൻ പറ്റുമോ? നിസ്കാരം ഒഴിവാക്കാൻ പറ്റുമോ? ഞാനും ഇബ്രാഹിം നബിയുമായി ദുരിതാശ്വാസ പ്രവർത്തനം എന്ന നിലയിൽ രണ്ട് താഴികക്കുടങ്ങളിലായി ആ നരകത്തിന്റെ മുഗൾ ഭാഗത്ത് സഞ്ചരിക്കുമെന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. അവരുടെ ചുമരിൽ ചുറ്റിയിരിക്കുന്ന ഉറുമാല് നരകത്തിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ അതിൽ ആയിരക്കണക്കിന് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിമാരങ്ങോട്ട് പിടിച്ചു തൂങ്ങുമ്പോൾ അതിനെ കരയ്ക്കകത്ത് കരയിൽ കടത്തി ശുദ്ധി വരുത്തി സ്വർഗത്തിൽ കടത്തും എന്ന് തിരുനബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഹഖായിഖിന്റെ പണ്ഡിതന്മാർ പറയുന്നു, ആതി മുഹമ്മദനിൽ വസീല, ബാങ്കിന്റെ ദുആവ് ആതി മുഹമ്മദനിൽ വസീല വൽ ഫദീല വദ്ദറജത റഫീഅ എന്ന ദുആയിൽ വസീല എന്ന് പറയുന്നത് റസൂലുള്ള കയറി സഞ്ചരിക്കുന്ന വെളുത്ത ഒരു താഴികക്കുടമാണ്. ഫദീല എന്ന് പറഞ്ഞ അതൊരു താഴികക്കുടമാണ്. ആ താഴികക്കുടത്തിനകത്ത് ഇബ്രാഹിം നബിയും കയറി സഞ്ചരിക്കുന്നു നരകത്തിന്റെ ജവ്വിലേക്ക്, അതിന്റെ അന്തരീക്ഷത്തിലേക്ക്. അവരുടെ ചുമരിൽ ചുറ്റിയിരിക്കുന്ന ഉറുമാലെടുത്ത് നരകത്തിൽ ഇട്ടിട്ട് അതിൽ പിടിച്ചു തൂങ്ങുന്നവരെ മുഴുവനും അവർ സ്വർഗത്തിൽ കടത്തുന്നു ദുരിതാശ്വാസ പ്രവർത്തനം ആയിട്ട്. ആരൊക്കെയാണ് ശഫാഅത്തിന് അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ളത്? രാജസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വതആല. അതെ, രാജസയ്യിദായ അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ സാലിഹീങ്ങളുടെയും ശഫാഅത്ത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നുള്ള ദുആയോടുകൂടി എന്റെ പ്രിയപ്പെട്ടവരെ, തൽക്കാലം ഞാൻ ഇതാ ഇവിടെ നിർത്തുകയാണ്. എന്റെ സുഹൃത്തുക്കളെ മാത്രവുമല്ല, കുറെ കഴിഞ്ഞാൽ കുറച്ചുകൂടി ഞാൻ സംസാരിക്കുന്നു അടുത്ത ഒരു എപ്പിസോഡിൽ. അത് മദീനീങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം. അതേ, 16-ാമത്തെ
തറാവീഹ് പതിനേഴാമത്തെ തറാവീഹ് പതിനേഴാം രാവ് നമുക്ക് ബദരീങ്ങളെ സംബന്ധിച്ചൊന്ന് ഓർക്കണം. ബദരീങ്ങളുടെ ഹക്കുജാഹ് ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റിത്തരുമാറാകട്ടെ. സ്വർഗത്തിൽ കടക്കുവാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവരിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണം തമ്പുരാനേ. بجاه سيدنا محمد صلى الله عليه وسلم والحمد لله رب العالمين. السلام عليكم.